ഗാൽവാൻ വാലിയിലെ ഇന്ത്യ ചൈന സംഘർഷവും അതിനെ തുടർന്ന് ഉണ്ടായ വലിയ പ്രശ്നങ്ങളും നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ചൈന പ്രശ്നവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഏറ്റവും അധികം ഒരുപക്ഷെ നൽകിയിട്ടുള്ള ചാനലുകളിൽ ഒന്നാണ് ഓൺലൈൻ ചാനലുകളിൽ ഒന്നാണ് നമ്മുടേത് അതിൽ പല വീഡിയോകളുടെയും താഴെ ഇന്ത്യക്കാരായ മലയാളികളായ പലരുടെയും കമന്റ് ഇത് തള് വീഡിയോകളാണ് എന്നായിരുന്നു ആ വീഡിയോയിലെ കണ്ടന്റുകൾ എന്തായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ ധീരതയെക്കുറിച്ചും ചൈനീസ് പട്ടാളക്കാരെ ഇന്ത്യ നേരിടുന്ന രീതിയെക്കുറിച്ചുമൊക്കെ തന്നെയായിരുന്നു പലപ്പോഴും അപ്ഡേറ്റുകൾ നൽകിക്കൊണ്ടിരുന്നത് കാഷ്വാലിറ്റിയുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ട തേർട്ടി ഫൈവ് ടു ഫോർട്ടി എന്ന കണക്ക് പ്രസിദ്ധീകരിച്ചപ്പോ അവിടെയും പറഞ്ഞു വെറും തള്ളാണ് ട്രംപ് മോദിയുടെ ആളായതുകൊണ്ട് പറയുന്നതാണെന്ന് കമന്റുകൾ എഴുതി അതിനുശേഷം ഏറ്റവും ഒടുവിൽ റഷ്യയുടെ ഔദ്യോഗികമായ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ നാൽപ്പത്തിയഞ്ചോളം കാഷ്വാലിറ്റി മരണം ചൈനയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നു എന്ന് അതിനെക്കുറിച്ച് പറയുമ്പോഴും അതും തള് ചൈന ഒടുവിൽ അഞ്ചു പേര് മരണപ്പെട്ടു നാലുപേര് മരണപ്പെട്ടു എന്നൊക്കെ ഉരുണ്ടും മറിഞ്ഞും ഒരു വാർത്തയുമായിട്ട് പുറത്തു വന്നപ്പോൾ ചൈനീസ് മാധ്യമങ്ങൾ പുറത്തു വന്നപ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ട് കണ്ടില്ലേ നാലോ അഞ്ചോ പേരെ ചൈനയിൽ മരിച്ചുള്ളൂ ഇരുപത് ഇന്ത്യൻ ജവാൻമാർക്കാണ് വീരമൃത്യു വരിച്ചത് എന്നാണ് ഇപ്പോഴത്തെ ചർച്ച സത്യത്തിൽ ആദ്യം നമ്മൾ പഠിപ്പിക്കേണ്ടതും മനസ്സിലാക്കിക്കേണ്ടതും ഇന്ത്യക്കാരെ തന്നെയാണ് രാജ്യത്തിൻ്റെ വിഷയങ്ങളിൽ എങ്ങനെ പ്രതികരിക്കണം ഇന്ത്യൻ സേനയെയും ഭരണകൂടത്തെയും ഒക്കെ ഒരു മോശം കാലാവസ്ഥയിൽ വിശ്വാസത്തിലെടുത്തുകൊണ്ട് എങ്ങനെ പൗരന്മാർ അടിയുറച്ചു നിൽക്കണം എന്ന വിഷയങ്ങളൊക്കെ പഠിക്കേണ്ടത് ഇവിടുത്തെ പല പ്രതിപക്ഷ നേതാക്കളും അതുപോലെ തന്നെ പൗരന്മാരുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചൈന പുറത്തുവിട്ട വീഡിയോ ആ വീഡിയോ ദൃശ്യങ്ങൾ കാണിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിന്റെ ധീരതയല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ പ്രതികൂലമായ കാലാവസ്ഥയിൽ തണുത്തുറഞ്ഞ വെള്ളത്തിലൂടെ നടന്നു നീങ്ങി വരുന്ന നൂറുകണക്കിന് ഇന്ത്യൻ പട്ടാളക്കാരെ നമുക്കതിൽ കാണാം ചൈനീസ് പട്ടാളക്കാർ അവരെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതും കാണാം അത് ചൈനയുടെ ഭാഗത്ത് നിന്ന് വന്ന കേവലം ഒരു ഫൂട്ടേജ് മാത്രമാണ് അവിടെ നടന്ന സംഘർഷത്തിന്റെ തീവ്രത എത്രമാത്രം വലുതാണ് എന്ന് കാണിക്കാൻ ഇത് ധാരാളമാണ് കാരണം അനധികൃതമായിട്ട് ചൈന പെട്രോളിംഗ് മേഖലയിൽ നിന്ന് തിരിച്ചു പോകാതെ തമ്പടിച്ചു കിടക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അവിടുത്തെ ഭൂപ്രകൃതി കാണുന്ന ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാം വെറുതെ ഒന്ന് കാല് തന്നെ വീണാൽ പോലും തലയടിക്കുന്നത് ഉരുളൻ പാറക്കല്ലുകളിലായിരിക്കും ജീവൻ നഷ്ടപ്പെടാൻ അത് ധാരാളമാണ് ഒരു സാധാരണ നിലയിലുള്ള വാക്കു തർക്കവും വെറുതെ ഉള്ള ഉന്തും തള്ളും പോലും പലർക്കും ജീവൻ നഷ്ടപ്പെടുത്താവുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ ഉള്ളത് ആ സാഹചര്യത്തിലാണ് ഇന്ത്യൻ പട്ടാളക്കാർ ചൈനയെ പ്രതിരോധിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു വശത്ത് ചൈന പുറത്തുവിട്ട വീഡിയോ അവർക്ക് തന്നെ സെൽഫ് ഗോൾ കൂടിയാണ് ചൈന ഉദ്ദേശിച്ചത് ഇന്ത്യയുടെ പട്ടാളക്കാരാണ് അതിക്രമിച്ചു കയറി വരുന്നത് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനാണ് എങ്കിൽ സത്യത്തിൽ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ ഒരു വശത്ത് ചൈനയ്ക്ക് നാണക്കേടാവുകയാണ് കാരണം ഇന്ത്യയുടെ ധീരതയെ കൂടിയാണ് ആ വീഡിയോ ചൈന തന്നെ പുറത്തുവിട്ട വീഡിയോ ലോകത്തോട് വിളിച്ചു പറയുന്നത് ചൈന ഒരു അധിനിവേശ രാജ്യമാണെന്നതിന് തെളിവുകൾ പലതുമുണ്ട് ചൈനയാണ് കടന്നു കയറിയത് എന്ന് മാധ്യമങ്ങൾക്കറിയാം ലോക രാജ്യങ്ങൾക്കും അറിയാം അപ്പോൾ ഈ വീഡിയോയുടെ പ്രസക്തി അവിടെ ചൈനയ്ക്ക് നഷ്ടപ്പെടുകയാണ് ചൈന ഇന്ത്യ അതിക്രമിച്ച് കയറി എന്ന് പറയുന്നതിന് ഈ വീഡിയോ ഒരു അല്ല മറിച്ച് ചൈനീസ് പട്ടാളം അതിക്രമിച്ച് കയറി നിന്നപ്പോൾ പട്രോളിംഗ് മേഖലയിൽ നിന്ന് തിരിച്ചു പോകാതെ നിന്നപ്പോൾ അവരെ അവിടെ നിന്ന് തിരിച്ചയക്കാനായിട്ട് എത്തിയതാണ് ഇന്ത്യൻ പട്ടാളക്കാർ ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പ്രതിരോധിക്കാനായിട്ട് യാതൊരു ഭയവുമില്ലാതെ കൂസലില്ലാതെ എത്തുന്ന ഇന്ത്യൻ പട്ടാളക്കാരെയാണ് നമ്മൾ കാണുന്നത് ഈ ഇന്ത്യൻ പട്ടാളക്കാരുടെ ധീരതയെക്കുറിച്ചാണ് ഇത്രയും ദിവസം മാസങ്ങളായി നമ്മൾ വീഡിയോകൾ ചെയ്തുകൊണ്ടിരുന്നത് ആ വീഡിയോകൾ ഇപ്പോഴും യൂട്യൂബിനകത്തുണ്ട് ഫേസ്ബുക്കിനകത്തുണ്ട് അതിൻ്റെ എല്ലാം താഴെ വലിയ രീതിയിൽ അപമാനിച്ചുകൊണ്ട് കമൻറ്റ് ഇട്ടിട്ടുള്ള ആളുകളെയും നിങ്ങൾക്ക് കാണാം ചിലരെങ്കിലും അത്തരം കമന്റുകൾക്കെതിരെ പ്രതികരിച്ചിട്ടുള്ളവരുമാണ് എന്തായാലും ചൈന അഞ്ചോ അല്ലെങ്കിൽ നാലോ കാഷ്വാലിറ്റി ഉണ്ട് എന്ന് സമ്മതിച്ചിരിക്കുന്നു ഈ കാഷ്വാലിറ്റി ഇത്രയും കുറഞ്ഞു പോയല്ലോ എന്ന് ഇപ്പോഴും പരിതപിക്കുന്നവരുണ്ടാകാം നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധത്തിൽ പോലും ചൈനയ്ക്ക് വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റി ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുത ഇന്ത്യൻ പട്ടാളക്കാരുടെ കൈവശം ഉണ്ടായിരുന്ന അവസാന ബുള്ളറ്റും തീർന്നതിന് ശേഷവും പോരാടിയാണ് പലരും വീരമൃത്യു വരിച്ചത് അന്ന് ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇന്ത്യയിൽ നടക്കുകയുണ്ടായി ആ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അങ്ങിങ്ങായി പുറത്തു വന്നിട്ടുള്ള ചെറിയ വാർത്തകളുണ്ട് ആ വാർത്തകളിലെല്ലാം പറയുന്നത് അന്ന് ഈ യുദ്ധമേഖല സന്ദർശിച്ച പലർക്കും അത്ഭുതം തോന്നിപ്പോയി കാരണം അവസാന ബുള്ളറ്റും തീർന്നതിന് ശേഷമാണ് ഇന്ത്യൻ പട്ടാളക്കാരൻ അന്ന് വീരമൃത്യു വരിച്ചത് അന്ന് ആവശ്യത്തിന് വെടിക്കോപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ കഥ മറ്റൊന്നാകുമായിരുന്നുവെന്ന് തുറന്ന് പറഞ്ഞ പലരുമുണ്ട് ഇന്ത്യയിൽ പിന്നെ രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആയതുകൊണ്ട് ഇപ്പോഴും ആ റിപ്പോർട്ടുകളിൽ പലതും പൂഴ്ത്തിവച്ചിരിക്കുകയാണ് പുറത്തുവിട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ഇന്ത്യൻ ഭരണകൂടത്തിനുണ്ടായ വലിയ പിഴവ് കൂടിയാണ് അന്നത്തെ യുദ്ധപരാജയത്തിലേക്ക് കലാശിച്ചത് അഞ്ചു വർഷം പോലും കഴിയുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ചൈനയ്ക്ക് കൂടുതൽ കാഷ്വാലിറ്റി ഉണ്ടാവുന്ന ഒരു യുദ്ധം കൂടി ഉണ്ടായി എന്നാൽ അത് തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് അറിഞ്ഞ ചൈന അത് ദീർഘിപ്പിച്ചില്ല എത്രയും പെട്ടെന്ന് തന്നെ അത് അവിടെ അവസാനിപ്പിച്ച് ഇന്ത്യയുമായി രമ്യതയിലെത്തുകയായിരുന്നു അതിനുശേഷം ദോഗ്ലാം വിഷയം കാണാൻ നമുക്ക് നോക്കാം അതിനുശേഷം ഇപ്പോൾ നടന്ന ഈ ഗാൽവാൻ വാലിയിൽ തന്നെ ചൈന തിരിച്ചു പോകില്ല എന്ന് ലോകത്ത് ശക്തമായ നിലപാട് സ്വീകരിച്ചു ആദ്യം എന്നാൽ ഇപ്പോൾ പിന്നിലേക്ക് പോയി ഇത് ഞങ്ങളുടെ സ്ഥലമാണെന്നും ഇന്ത്യക്ക് ഇതിൽ അവകാശമില്ല എന്നും ഉറപ്പിച്ചു പറഞ്ഞിരുന്ന ചൈന എങ്ങനെ ഇപ്പോൾ അവരുടെ സൈന്യത്തെയും വലിയ രീതിയിലുള്ള ആയുധ ശേഖരങ്ങളെയും ഒക്കെ ഗാൽവാൻ വാലിയിൽ നിന്ന് പിൻവലിക്കാൻ തയ്യാറായി ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളാണ് ഇന്ത്യയെ വില കുറച്ച് കാണുന്നത് നമ്മുടെ ശത്രു രാജ്യങ്ങൾ പോലും അങ്ങനെ ചെയ്യുന്നില്ല അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പലപ്പോഴും പറ്റുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള പലർക്കുമാണ് നമ്മുടെ സൈന്യത്തെയും അവരുടെ ധീരതയും നമ്മുടെ ശക്തിയെയും തിരിച്ചറിയാൻ സത്യത്തിൽ കഴിയാതെ പോകുന്നത് നമുക്ക് തന്നെയാണ് നാട്ടിൽ പലരും പറയാറുണ്ട് ആനയ്ക്ക് അതിന്റെ ശക്തി അറിയാമെങ്കിൽ ഇത്തിരി ഇല്ലാത്ത ഒരു പാപ്പാൻ്റെ ഒപ്പം അത് നടക്കുമോ എന്ന് എന്തായാലും നമ്മളിൽ പലർക്കും ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ശക്തി അറിയില്ല നമ്മളെ ചൈനയുടെ ജി ഡി പി മാത്രം താരതമ്യപ്പെടുത്തിയിട്ട് ഇന്ത്യക്ക് മൂന്ന് ബില്ല്യനല്ലേ ഉള്ളൂ ചൈനയ്ക്ക് പതിനാല് ബില്യൺ അമേരിക്കൻ ഡോളർ ആണല്ലോ അപ്പോൾ അഞ്ച് മടങ്ങ് ഇന്ത്യയുടെ അഞ്ച് മടങ്ങോളം സാമ്പത്തിക ശക്തി അല്ലേ എന്നൊക്കെ നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ അതൊക്കെ ശരിയാണെന്ന് പറയുമ്പോൾ തന്നെ അത് മാത്രമല്ല ഒരു രാജ്യത്തിന്റെ ശക്തിയെ നിർണ്ണയിക്കുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഇരു രാജ്യങ്ങളും സൈനിക രംഗം പരിശോധിക്കുമ്പോൾ വളരെ ശക്തമായ രാജ്യങ്ങളാണ് ചില രംഗത്ത് ഇന്ത്യയുടെ കൈവശമുള്ളതിനേക്കാൾ കൂടുതൽ ആയുധങ്ങൾ ചൈനയ്ക്കുണ്ടെങ്കിൽ മറ്റു ചില രംഗത്ത് ചൈനയുടെ കൈവശമുള്ളതിനേക്കാൾ കൂടുതൽ ആയുധം ഇന്ത്യയിലുണ്ട് അങ്ങനെ പല രംഗങ്ങൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് തുല്യമെന്ന് പറയാവുന്ന ശക്തരായ രാജ്യങ്ങളാണ് ആയുധങ്ങളുടെ എണ്ണത്തിലുള്ള കണക്കുകൾ മാറി മറിയുമ്പോൾ ചൈന ലോകത്തെ മൂന്നാമത്തെയും ഇന്ത്യ നാലാമത്തെയും ഏറ്റവും ശക്തമായ സൈനിക ശക്തികളായി മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഇന്ത്യൻ പട്ടാളത്തിന്റെ ഒരു ധൈര്യവും അവരുടെ പോരാട്ട വീര്യവും ഒക്കെ ഇനി എത്ര വർഷം കഴിഞ്ഞാലും ചൈനീസ് പട്ടാളക്കാർക്ക് ഉണ്ടാവുകയില്ല കാരണം ഇന്ത്യൻ സൈന്യത്തിന്റെ ചരിത്രം തന്നെ നിരന്തര പോരാട്ടങ്ങളിലൂടെ ശക്തി ശക്തിയാർജിച്ചു വന്ന ഒരു സേനയാണ് ഇന്ത്യയുടേത് രൂപപ്പെട്ട കാലം മുതൽ യുദ്ധങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഇപ്പോഴും നിരന്തരം പാകിസ്ഥാനുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രതികൂല കാലാവസ്ഥയെ തരണം ചെയ്തുകൊണ്ട് ഓരോ ദിവസവും മെച്ചപ്പെട്ടു വരുന്ന ഒരു സൈന്യമാണ് ഇന്ത്യക്കുള്ളത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾ കാണുന്ന ദൃശ്യങ്ങൾ തന്നെ പരിശോധിച്ചാൽ മതി ഇന്ത്യൻ പട്ടാളക്കാർ എത്ര മോശം കാലാവസ്ഥയെ അതിജീവിച്ചു കൊണ്ടാണ് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വരയ്ക്കുന്നത് എത്ര ധൈര്യമായിട്ടാണ് ചൈനീസ് പട്ടാളക്കാരോട് ഇന്ത്യൻ സൈന്യം പെരുമാറുന്നത് എന്ന് ഇത് ചൈന പുറത്തുവിട്ട വീഡിയോ ആണ് ഇന്ത്യ പുറത്തുവിട്ടതുമല്ല ഇതുപോലെ എത്രയോ വീഡിയോ ഇനി ചൈന പുറത്ത് വിടാത്തതുണ്ട് ഇത് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് ചിലർക്കുള്ള സംശയം ഈ നാൽപ്പത്തിയഞ്ച് കാഷ്വാലിറ്റി എന്ന് ഇപ്പോൾ റഷ്യയുടെ ഭാഗത്ത് നിന്നും സ്ഥിരീകരണം ഉണ്ടായപ്പോഴും ചൈന എന്തുകൊണ്ട് ഒരു പത്ത് പേര് പോലും മരണപ്പെട്ടു എന്ന് പറയുന്നില്ല എന്നതാണ് ഒന്നാമത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ നിലനിൽക്കുന്ന രീതി തന്നെ നമുക്കറിയാം ഒരു ഏകാധിപത്യ സ്വഭാവം പുലർത്തിക്കൊണ്ടാണ് ജനാധിപത്യം അവിടെ ഇല്ല ജനങ്ങളെ പരമാവധി സന്തോഷിപ്പിച്ച് എതിർസ്വരങ്ങളെ വളരെ നിശിതമായി അടിച്ചമർത്തിയുള്ള ഒരു ഭരണമാണ് അവിടെ അവിടെ ചൈനയിൽ മിക്കവാറും ആളുകൾക്ക് ജോലി ലഭിക്കുന്നതിന് വേണ്ട അവസരം കൊടുത്തിട്ടുണ്ട് ആസ്വദിക്കാനായിട്ട് അവരെ അങ്ങ് വിട്ടിരിക്കുകയാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അമേരിക്കയിൽ പോലും കിട്ടാത്ത ലക്ഷറിയസ് ലൈഫ് ചൈനയിൽ ആസ്വദിക്കാൻ അവിടെയുള്ള പൗരന്മാർക്ക് സാധിക്കും അത് മാത്രമാണ് ചൈനീസ് ഭരണകൂടത്തിന്റെ ഒരു കരുത്ത് അപ്പോൾ ചൈനയിലെ ജനങ്ങൾക്ക് ഭരണ ൂടത്തിനെതിരെ ഒരു തരത്തിൽ സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കാതിരിക്കുക അവരെപ്പോഴും സന്തോഷത്തിൽ നിർത്തുക കാരണം ഈ നാഷണലിസം എന്ന് പറയുന്നത് ചൈനക്കാർക്കും വളരെ പ്രധാനപ്പെട്ടതാണ് അവരും തീവ്രമായ ദേശീയവാദികളൊക്കെ തന്നെയാണ് അപ്പോൾ ചൈനീസ് പട്ടാളം തോറ്റു അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇന്ത്യയെക്കാൾ കൂടുതൽ തിരിച്ചടി ചൈനയ്ക്ക് ഉണ്ടായി എന്ന് ചൈന സമ്മതിച്ചു കഴിഞ്ഞാൽ അത് ഭരണകൂടത്തിന്റെ പരാജയമായിട്ട് ഒരു വലിയ വിഭാഗം ജനത കാണും അത് ചൈനീസ് സർക്കാരിനെതിരെ അവരെ തിരിക്കുമോ എന്ന് ഭരണകൂടം ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇനിയിപ്പോൾ ചൈനയുടെ ഭാഗത്ത് ആയിരം പേര് മരിച്ചാലും അതിനെ എങ്ങനെ ഹൈഡ് ചെയ്യണമെന്ന് അവർക്ക് അറിയാം അത്രയും ശക്തമാണ് അവിടെ ഈ പാർട്ടിയുടെയും ഭരണകൂടത്തിൻ്റെയും സ്വാധീനം എന്ന് പറയുന്നത് മാധ്യമങ്ങൾ പോലും ചൈനീസ് ഭരണകൂടം പറയുന്നതിൽ നിന്ന് ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കുകയില്ല അതാണ് അവരുടെ വിജയം അപ്പൊ ജനങ്ങളെ ഒരിക്കലും അവർ യാഥാർത്ഥ്യം അറിയിക്കുകയില്ല ഇപ്പൊ എന്തുകൊണ്ട് ചൈന ഇത് എന്ന് ചോദിച്ചാൽ നിസാരമാണ് കാരണം റഷ്യ എന്ന് പറയുന്നത് ചൈനയുടെ വളരെ അടുത്തൊരു സുഹൃത്ത് രാജ്യമാണ് ഇന്ത്യയുടെയും സുഹൃത്ത് രാജ്യമാണ് അപ്പോൾ അമേരിക്ക പറഞ്ഞാൽ അത് ചൈനയോടുള്ള വിരോധം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ചൈനീസ് മാധ്യമങ്ങൾക്ക് പറ്റും റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസികളും മാധ്യമങ്ങളും ഒക്കെ നാല്പത്തിയഞ്ച് പേര് മരിച്ചു എന്ന് പറയുമ്പോൾ അതങ്ങനെ പെട്ടെന്ന് തള്ളിക്കളയാനും ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും ഒന്നും അവർക്ക് സാധിക്കുകയില്ല അവിടെയാണ് ഒരു കാഷ്വാലിറ്റിയുടെ വിവരം പുറത്തുവിടാൻ ഇപ്പോൾ ചൈന നിർബന്ധിതമായത് അപ്പൊ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇത് പുറത്തുവിട്ടേ മതിയാകൂ അഥവാ കൂടുതൽ കാഷ്വാലിറ്റി ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ അത് ഈ ക്രെഡിറ്റിൽ ഉൾപ്പെടുത്തില്ല എന്നതായിരിക്കും ചൈനയുടെ തന്ത്രം മറ്റു പല കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പ്രകൃതി ദുരന്തത്തിന്റെ പട്ടികയിൽപ്പെടുത്തിയും അല്ലെങ്കിൽ അപകട മരണങ്ങളുടെ പട്ടികയിൽപ്പെടുത്തിയും ഒക്കെ ഇതിനോടകം തന്നെ ആ മരണങ്ങളൊക്കെ അവിടെ ചൈന മറ്റുള്ളവരെ അറിയിച്ചിട്ടും ഉണ്ടാകാം അതായത് ഇന്ത്യയുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ മരിച്ചത് നാലുപേരായിരിക്കും എന്ന് ചൈന പറയുമ്പോൾ ഒരുപക്ഷെ നാൽപ്പത് പേര് മരിച്ചു എന്ന് കരുതുക അത് വേറെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ പരിശീലനത്തിനിടെ പറ്റിയ ഒരു അപകടം ഒരു ബോട്ട് അപകടം അങ്ങനെ പല കാരണങ്ങളും ചൈനീസ് പട്ടാളത്തിനുണ്ടാക്കാം അങ്ങനെ മറ്റു കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആ മരണങ്ങളെയൊക്കെ ചൈന അവിടെ ന്യായീകരിച്ചിട്ടുണ്ടാകാം മറ്റു പല ആക്സിഡൻസിന്റെയും പട്ടികയിൽപ്പെടുത്തി അതൊക്കെ ഇതിൽ നിന്നും പൂർണ്ണമായിട്ടും മാറ്റിയിട്ടുണ്ടാകാം ഇവിടെ അവസാനം അവർ ഒരു മൂന്നോ നാലോ അഞ്ചോ മരണങ്ങൾ മാത്രം പ്രസിദ്ധീകരിക്കുന്ന നിലയിലേക്ക് കൈകാര്യം ചെയ്തിട്ടുണ്ടാകാം ഇത് ചൈനയിൽ നടക്കും കാരണം ഇന്ത്യ പോലെ ജനാധിപത്യ രാജ്യങ്ങളിൽ ഈ പരിപാടി നടക്കത്തില്ല ചൈന എന്ന് പറയുന്നത് ഏകാധിപത്യ രാജ്യമാണ് അവിടെ സഖാക്കളുടെ മിലിട്ടറി ആണത് അപ്പോ അവിടെ ഭരണകൂടം പ്രത്യേകം മിലിറ്ററി പ്രത്യേകം അങ്ങനെയൊന്നുമില്ല അവിടെ ഒരു തീരുമാനമെടുത്താൽ അവർ ഒന്നിച്ച് തന്നെ അത് നടപ്പാക്കും അപ്പൊ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവർ പല കഥകളും അവിടെ മെനയും മിലിറ്ററി അതിന് നൂറ് ശതമാനം ഒപ്പ് നിൽക്കും കാരണം മിലിറ്ററി പരാജയപ്പെട്ടു എന്ന് അറിഞ്ഞാൽ മിലിറ്ററിക്ക് അത് നാണക്കേടാണ് ചൈനയുടെ മിലിട്ടറി എന്ന് പറയുന്നത് ജനങ്ങൾ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്ന ഒരു മിലിട്ടറിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് കൂടുതൽ തിരിച്ചടി നേരിട്ടു എന്ന് പറഞ്ഞാൽ മിലിറ്ററിയെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യ എന്നതിന് തുല്യമാണ് അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും കഥകൾ ഉണ്ടാക്കും അതായത് ഇന്ത്യ ചൈന സംഘർഷത്തിൽ അൻപത് പേര് മരിച്ചു അല്ലെങ്കിൽ നാല്പത്തിയഞ്ചു പേര് റഷ്യ പറയുന്നത് പോലെ മരിച്ചുവെങ്കിൽ അഞ്ചു പേര് മരിച്ചത് ഇന്ത്യയും ജൈനമായിട്ടുള്ള പോരാട്ടത്തിൽ നാല്പത് പേരിൽ പത്ത് പേര് ബോട്ട് അപകടത്തിൽ മരിച്ചു ഒരു അഞ്ചു പേര് ട്രെയിനിങ്ങിനിടയിൽ മരിച്ചു കുറെ പേര് മല ഇടിഞ്ഞു വീട് മരിച്ചു പല പല സമയങ്ങളിലായിട്ട് ഇതൊക്കെ അവർക്ക് അവിടെ ഉണ്ടാക്കിയെടുത്ത് എല്ലാ പേരെയും ഓരോരോ കാറ്റഗറിയിൽപ്പെടുത്തി മരണങ്ങളെയൊക്കെ അവരവിടെ ന്യായീകരിച്ചങ്ങ് പോകും ഇത് തന്നെയാണ് അവിടെ സംഭവിക്കുക അപ്പോ ഈ നാലോ അഞ്ചും എന്നൊക്കെ സമ്മതിച്ചത് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ് ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും അറിയാം ചൈനയ്ക്ക് ഉണ്ടായിരിക്കുന്നത് വലിയ തിരിച്ചടിയാണ് എന്ന കാര്യം ഇപ്പോൾ ചൈന തന്നെ പുറത്തുവിട്ട വീഡിയോയിൽ നിന്ന് ഇന്ത്യയുടെ ധീരതയും ഇന്ത്യൻ പട്ടാളക്കാർ പാകിസ്ഥാനെയൊക്കെ പോലെ പേടിച്ച് മാളത്തിൽ ഇരിക്കുന്നവരല്ല എന്നും വ്യക്തമായിട്ടുണ്ട് അപ്പോൾ ഒരു സെൽഫ് ഗോൾ കൂടിയാണ് ചൈന അടിച്ചിട്ടുള്ളത് എന്തായാലും ഈ വീഡിയോയുടെ താഴെയും വരൂ കമൻ്റുകൾ എഴുതിക്കോളൂ ഇത് തള്ളാണ് ചൈനീസ് പട്ടാളം ആനയാണ് ചേനയാണ് മാങ്ങയാണെന്നൊക്കെ പറഞ്ഞോളൂ ഗുഡ് ബൈ